പഴയങ്ങാടി വളപട്ടണം പുഴകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഹൗസ് ബോട്ട് സർവീസുകൾ സജീവമാണ്. മറ്റ് ജില്ലകളിൽ മാത്രം കണ്ടിട്ടുള്ള ഇത്തരം ജല ടൂറിസം പദ്ധതികൾ കണ്ണൂരിലും സജീവമാവുമ്പോൾ അതിന് കൂടുതൽ പ്രോത്സാഹനം വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. പഴയങ്ങാടി വളപട്ടണം പുഴയോരങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള മനോഹര ഹൗസ് ബോട്ട് യാത്രകളാണ് ഇവിടെ സജീവമായിട്ടുള്ളത്. കണ്ടൽക്കാടുകളുടെയും പുഴയുടെയും ഭംഗി ആസ്വദിക്കാൻ ജനങ്ങൾ വിവിധയിടങ്ങളിൽ നിന്നും എത്തുന്നുണ്ട്. സ്വകാര്യ വ്യക്തികളും സഹകരണ സ്ഥാപനങ്ങളുമാണ് കൂടുതലും ഹൗസ് ബോട്ട് സർവീസ് നടത്തുന്നത്. തദ്ദേശീയരും വിദേശീയരുമായിട്ടുള്ള നിരവധി സംഘങ്ങൾ, ഇപ്പോൾ പൂർവ വിദ്യാർത്ഥി സംഘങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ അവരുടെ തന്നെ ആഘോഷങ്ങളായിരുന്നു. ഇതിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അതോടൊപ്പം വളരെ പിന്നെ ആരോഗ്യദായകമായ ഒരു മറ്റ് പെസ്റ്റിസൈഡ്സ് ഒന്നും ഉപയോഗിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ നൽകുന്നത്. കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനും പുഴയിലെ തനത് മത്സ്യവിഭവങ്ങൾ ഉൾപ്പെടുത്തിയ ഭക്ഷണം കഴിക്കാനും മറ്റെല്ലാ സൗകര്യങ്ങളും ഹൗസ് ബോട്ട് സർവീസ് നൽകുന്ന സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. യാത്രയും മറ്റ് സൗകര്യങ്ങളും മികച്ചതാണെന്ന് കുട്ടികളും മുതിർന്നവരും പറയുന്നു. വളരെ നല്ല സംരംഭമാണ്. നമ്മളൊക്കെ ഇപ്പൊ ഇത്രയും ഇവിടുന്ന് ഒരു ഹൗസ് ബോട്ടിന് പോകണമെങ്കിൽ ഒന്ന് എറണാകുളം പോകണം, അല്ലെങ്കിൽ കുമരകം അത്രയും ദൂരം ഓടി പോകണം. ഇതാകുമ്പോൾ വളരെ നമുക്ക് അടുത്താണ്. രാവിലെ കയറി കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോൾ ഇറങ്ങാം. അപ്പൊ എല്ലാം കൊണ്ട് നല്ലൊരു സെറ്റപ്പ് തന്നെയാണ്. കണ്ടൽക്കാടിന്റെ ഇടയിലേക്കൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ്. പ്രകൃതിയെ പിന്നെ സംരക്ഷിച്ചുകൊണ്ടുള്ള യാത്രയാണ്. വിവാഹ നിശ്ചയം മറ്റ് ചടങ്ങുകൾ ഉൾപ്പെടെ ഹൗസ് ബോട്ടിൽ നടത്തുന്നവരുമുണ്ട്. മറ്റു ജില്ലകളിൽ മാത്രം കണ്ടിട്ടുള്ള ഇത്തരം ജല ടൂറിസം പദ്ധതികൾ കണ്ണൂരിലും സജീവമാവുമ്പോൾ അതിന് കൂടുതൽ പ്രോത്സാഹനം വേണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. സാഹസിക ജല ടൂറിസം കൂടി വേണമെന്ന ആവശ്യവുമുണ്ട്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.